പക്ഷേ അതിലെ ഓരോ ഡോളറും ഉണ്ടായി തുടങ്ങിയത് വർഷങ്ങളോളം മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിന് മുന്നിൽ ഇറ്റിറ്റ് വീണ മോർഗന്റെ വിയർപ്പ് കണങ്ങളിൽ നിന്നുമാണ്. അതിൽ നിന്നും മനസ്സിലായത് ഫ്രീമാന്റെ കുടുംബം ആഫ്രിക്കയിലെ നജർ എന്ന രാജ്യത്തു നിന്നാണെന്നും അമേരിക്കയിലേക്ക് അവിടെ നിന്നും എത്തിച്ച ആദ്യകാലത്തെ കറുത്ത വർഗക്കാരായ അടിമകളാണ് തന്റെ പൂർവികരെന്നുമായിരുന്നു. നമസ്കാരം. ഒരു സിനിമ കണ്ടുകഴിഞ്ഞിട്ടും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന സംഭാഷണം, മറ്റേത് നടൻ കൂടെ അഭിനയിക്കുന്നുണ്ടെങ്കിലും അവരെ ചെറുതാക്കി കളയുന്ന സ്ക്രീൻ പ്രസൻസ്, നമ്മെ ഇമോഷണലി കയ്യിലെടുത്ത് അമ്പരപ്പിക്കുന്ന അഭിനയത്തിലെ ഈസിനെസ്, ഇതൊക്കെ ഏതൊരു നടനും സ്വപ്നം കാണുന്ന നടന വൈഭവങ്ങളാണ്. ഇത്തരം കഴിവുകൾ ജന്മന ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു നടൻ വർഷങ്ങളായി ഈ ലോകം മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 5 നടന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ള 80% സിനിമാ പ്രേമികളും പറയുന്ന 5 പേരുകളിൽ ഒരാൾ, 5 പ്രാവശ്യം ഓസ്കാർ നോമിനേഷൻ കിട്ടിയ, 5 പ്രാവശ്യം ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ കിട്ടിയ, 1 പ്രാവശ്യം ഇത് രണ്ടും വിന്നറായ നടൻ, സമാനതകളില്ലാത്ത പ്രകടനങ്ങളിലൂടെ ഇന്നും നമ്മെ അമ്പരിപ്പിക്കുന്ന മോർഗൻ ഫ്രീമാൻ. ലോകത്ത് സിനിമകൾക്ക് റേറ്റിംഗ് കൊടുക്കുന്ന ഒരു പ്രമുഖ വെബ്സൈറ്റാണ് IMDB അഥവാ ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ്. ആ ഡാറ്റാബേസിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള, കഴിഞ്ഞ 10-20 വർഷങ്ങളായി മറ്റൊരു സിനിമയ്ക്കും റേറ്റിംഗിൽ തോൽപ്പിക്കാൻ പറ്റാത്ത സിനിമയാണ് 1994 പുറത്തിറങ്ങിയ ദ ഷാഷാങ്ക് റിഡംപ്ഷൻ. 40 വർഷത്തോളം തടവുപുള്ളിയായി ജയിലിൽ കഴിയുന്ന ഒരാളായിട്ടാണ് മോർഗൻ ഫ്രീമാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. ബോക്സ് ഓഫീസിൽ ആ സിനിമ ഒരു പരാജയമായിരുന്നെങ്കിലും പിൽക്കാലത്ത് അതൊരു തരംഗമായി മാറി. കോടിക്കണക്കിന് ആളുകൾ സിനിമ ഇറങ്ങി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ സിനിമ കാണുകയും അതിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ മോർഗൻ ഫ്രീമാന്റെ കടുത്ത ആരാധകരായി മാറുകയും ചെയ്തു. ഇന്ന് ആ സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 27 വർഷങ്ങളായി. എന്നിട്ടും ഇന്നും ലോകത്തിലെ സകലമാന സിനിമാ മോഹികളും നിരൂപകരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, 10-20 തവണ കണ്ടിട്ടും പലതരത്തിൽ അതിന്റെ അനുഭവം കിട്ടുന്ന മറ്റൊരു സിനിമ ഈ ഭൂലോകത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഈ സിനിമ ഇത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇഷ്ടപ്പെടാൻ, ഇത്രത്തോളം ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ അതിലെ പ്രധാന കഥാപാത്രമായ മോർഗന്റെ അഭിനയത്തിനും അദ്ദേഹം കൊടുത്ത വോയിസ് ഓവറിനും വലിയൊരു പങ്കുണ്ട്. അതിൽ ടിം റോബിൻസ് അവതരിപ്പിച്ച ആൻഡി ഡിഫ്രെയ്ൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഇങ്ങനെയാണ്: Remember, Red, hope is a good thing, maybe the best of things, and no good thing ever dies. അക്ഷരാർത്ഥത്തിൽ ആ ഡയലോഗ് പോലെയായിരുന്നു ഫ്രീമാന്റെ ജീവിതവും. ബാല്യകാലത്തിൽ തന്നെ നടനാവണമെന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി പരിശ്രമം തുടങ്ങിയ മോർഗന് തന്റെ 50-ാം വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു മികച്ച സിനിമയിൽ അഭിനയിക്കാൻ. ഇത്രയും അഭിനയ തികവുള്ള നടനായിട്ട് കൂടെ തന്റെ 67-ാം വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഒരു ഓസ്കാർ അവാർഡ് കിട്ടാൻ. ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പോരാടി പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട് അവരുടെ പോരാട്ടങ്ങൾ. അന്ന് മോർഗൻ ഫ്രീമാൻ അങ്ങനെ പാതി വഴിയിൽ തന്റെ ലക്ഷ്യം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇനി ഇത്തരം ഒരു നടനെ നമുക്ക് കിട്ടുമായിരുന്നില്ല. 1937 അമേരിക്കയിലെ ടെന്നിസിയിൽ ആഫ്രിക്കൻ വംശജനായ ഒരു ബാർബറുടെ മകനായിട്ടാണ് മോർഗൻ ഫ്രീമാൻ ജനിച്ചത്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ സിനിമ, ആക്ടിംഗ്, നാടകം എന്നിവയോടൊക്കെ അടങ്ങാത്ത പാഷനായിരുന്നു ഫ്രീമാന്. അതുകൊണ്ട് തന്നെ സ്ക്രാപ്പുകൾ വിറ്റും മറ്റു തരത്തിലുള്ള ചെറിയ ചെറിയ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചും മോർഗൻ വീക്കെൻഡുകളിൽ പോകാറുള്ളത് സിനിമാ തിയേറ്ററുകളിലേക്കായിരുന്നു. ഒരു ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് അമേരിക്കൻ ഫാമിലിക്ക് അന്ന് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു എല്ലാ ആഴ്ചയിലും സിനിമ കാണുക എന്നത്. എന്നാൽ പട്ടിണി കിടന്നിട്ടാണെങ്കിലും മോർഗൻ അത് സാധിച്ചെടുക്കും. മോർഗന് 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹം കടുത്ത ന്യൂമോണിയ ബാധിതനാവുകയും ദിവസങ്ങളോളം മരണത്തിനോട് മല്ലിട്ടതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. സ്കൂൾ കാലഘട്ടത്തിൽ നാടകങ്ങളോട് അടങ്ങാത്ത ഇഷ്ടം കാരണം എല്ലാ നാടകങ്ങളും കാണാൻ പോകുമായിരുന്നെങ്കിലും ഒന്നിൽ പോലും അഭിനയിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. മോർഗൻ ആദ്യമായി ഒരു നാടകത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത് തന്നെ ഒരു തമാശ നിറഞ്ഞ സംഭവത്തിന് ശേഷമായിരുന്നു. സ്കൂളിൽ മോർഗന് ക്രഷ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വളരെ സീരിയസ് ആയി ക്ലാസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ ആ പെൺകുട്ടി ഇരിക്കാൻ പോകുമ്പോൾ മോർഗൻ അവളുടെ കസേര പിടിച്ചു വലിക്കുകയും അവൾ ഊരകുത്തി നിലത്ത് വീഴുകയും ചെയ്തു. ഒട്ടേറെ സ്റ്റേജ് ഫിയർ ഉള്ള ഒരു കുട്ടിയായിരുന്നു മോർഗൻ. അതുകൊണ്ട് തന്നെ ആ ഇൻസിഡന്റിന്റെ പണിഷ്മെന്റായി മോർഗൻ അവർ കൊടുത്തത് സ്കൂളിലെ നാടകത്തിൽ അഭിനയിക്കുക എന്നതായിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മോർഗൻ ഗംഭീരമായി ആ നാടകത്തിൽ പെർഫോം ചെയ്തു.
പിന്നീട് ചെറിയ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച മോർഗൻ തിയേറ്റർ ആക്ടിംഗ് പഠിക്കാൻ വേണ്ടി ലോസ് ആഞ്ചലസിലേക്ക് പോയി. പഠനം കഴിഞ്ഞതിന് ശേഷം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ഒരുപാട് ആളുകളുടെ പിന്നാലെ ഒരു ചാൻസിന് വേണ്ടി തെണ്ടി നടന്നെങ്കിലും ആരും മോർഗനെ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ലോസ് ആഞ്ചലസിലെ ചെലവ് താങ്ങാൻ പറ്റാത്തതിനാൽ മോർഗൻ ന്യൂയോർക്കിലേക്ക് തിരിച്ചുപോയി. അവിടെയും കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ജീവിതത്തെ പറ്റി മോർഗൻ പിന്നീട് ഇങ്ങനെ പറഞ്ഞു: തെരുവിലെ ജീവിതവും കേടായ ഡോണറ്റും കഴിച്ച് ഞാൻ മടുത്തിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ നിന്നും ആരോ എന്നോട് പറയുന്നത് പോലെ നീ ഒരു നടനാവുമെന്ന്. അതിന് ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇതിനിടയിൽ ടാക്സി ഡ്രൈവർ, ക്ലർക്ക്, ട്രക്ക് ഡ്രൈവർ ഒക്കെയായി മോർഗൻ ജോലി നോക്കി. പല നാടകങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടിയെങ്കിലും ഒരു മുഴുവൻ സമയ ആക്ടർ ആവാനുള്ള ധൈര്യം മോർഗനില്ലായിരുന്നു. അത്രത്തോളം വരുമാനം നാടകങ്ങളിൽ നിന്നും ലഭിക്കാത്തതായിരുന്നു അതിനുള്ള പ്രധാന കാരണം. പാർട്ട് ടൈം ജോലികൾ ചെയ്തും നാടകങ്ങളിൽ അഭിനയിച്ചും മോർഗന്റെ ജീവിതം മുന്നോട്ട് പോയി 10-45 വർഷത്തോളം കാലം. 1970 ദ ഇലക്ട്രിക് കമ്പനി എന്ന ഒരു കോമഡി ടെലിവിഷൻ സീരീസിൽ അഭിനയിക്കുന്നതുവരെ മോർഗന്റെ ജീവിതത്തിലെ സ്ട്രഗിളിംഗ് തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ കാലങ്ങൾ കടന്നുപോയിട്ടും ജീവിതത്തിൽ ഒരു ഹോപ്പും ഇല്ലാഞ്ഞിട്ടും കൂടെ തന്റെ ലക്ഷ്യം ഒഴിവാക്കി മറ്റു വഴികളിലേക്ക് കടന്നു പോകാത്തതായിരുന്നു താൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമെന്ന് മോർഗൻ പിന്നീട് പറഞ്ഞിരുന്നു. ദി ഇലക്ട്രിക് കമ്പനിയിലെ മോർഗന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് വിഖ്യാതമായ ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ അഭിനയത്തിന് മോർഗന് ലോക പ്രശസ്ത തിയേറ്റർ അവാർഡായ ദി ഒബി അവാർഡ് ലഭിച്ചു. 1987 ദി സ്ട്രീറ്റ് സ്മാർട്ട് എന്ന സിനിമയിലെ അഭിനയത്തിന് മോർഗൻ ഫ്രീമാന് മികച്ച സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള ആദ്യ ഓസ്കർ നോമിനേഷൻ കിട്ടി. പിന്നീട് പല സിനിമകളിലും മോർഗൻ ഫ്രീമാൻ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാം സ്ഥാനത്തുള്ള ദി ഷോഷാങ്ക് റിഡംപ്ഷൻ, ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഫ്രീമാന് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിക്കൊടുത്ത ഡ്രൈവിംഗ് മിസ് ഡേസി, ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ 4 ഓസ്കാർ അവാർഡുകൾ കിട്ടിയ അൺഫോഗിവൺ, ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൈം ത്രില്ലർ സിനിമകളിൽ ഒന്നായ 7, റോബിൻഹുഡ്, മോർഗൻ ഫ്രീമാന് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്ത മില്യൺ ഡോളർ ബേബി, അങ്ങനെ എണ്ണം പറഞ്ഞ ഗംഭീര സിനിമകൾ. ഇന്ന് മോർഗൻ ഫ്രീമാന് 83 വയസ്സുണ്ട്. ഇത്രത്തോളം ആളുകളിലേക്ക് ഫ്രീമാന്റെ സിനിമകൾ എത്താൻ കാരണം അദ്ദേഹത്തിന്റെ ഘനഗാംഭീര ശബ്ദമാണ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് ഒരു ഫേമസ് ഫിലിം ക്രിട്ടിക് പറഞ്ഞത് ഇപ്രകാരമാണ്: ലോകത്തിൽ ആരെയും എന്തിനെപ്പറ്റിയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മോർഗനെ കൊണ്ട് കഴിയും. അദ്ദേഹം അത് പറയുമ്പോൾ പറയുന്നത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. ഇത്രത്തോളം ഗാംഭീരമുള്ള ശബ്ദമായതുകൊണ്ട് തന്നെ നറേറ്റർ, കമന്റേറ്റർ, വോയിസ് ആക്ടർ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് പ്രോഗ്രാമുകളിൽ ഫ്രീമാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മോർഗൻ ഒരിക്കൽ തന്റെ ഒറിജിൻ, വംശം എന്നിവയൊക്കെ അറിയാൻ വേണ്ടി ഒരു DNA ആൻസിസ്ട്രൽ പരിശോധന നടത്തി. അതിൽ നിന്ന് മനസ്സിലായത് ഫ്രീമാന്റെ കുടുംബം ആഫ്രിക്കയിലെ നജർ എന്ന രാജ്യത്തു നിന്നാണെന്നും അമേരിക്കയിലേക്ക് അവിടെ നിന്നും എത്തിച്ച ആദ്യകാലത്തെ കറുത്ത വർഗക്കാരായ അടിമകളാണ് തന്റെ പൂർവികരെന്നുമായിരുന്നു. ഇന്ന് ഏകദേശം 250 മില്യൺ ഡോളർ ആസ്തിയുള്ള നടനാണ് മോർഗൻ ഫ്രീമാൻ. പക്ഷേ അതിലെ ഓരോ ഡോളറും ഉണ്ടായി തുടങ്ങിയത് വർഷങ്ങളോളം മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിന് മുന്നിൽ ഇറ്റിറ്റ് വീണ മോർഗന്റെ വിയർപ്പ് കണങ്ങളിൽ നിന്നുമാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.